എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാനാർപ്പണ വിഷയത്തിൽ മാർപ്പാപ്പയ്ക്ക് ഒരു തെറ്റിദ്ധാരണയുമില്ലെന്നും സഭയെ സ്നേഹിക്കുന്നവർ പിടിവാശി ഉപേക്ഷിച്ച് അനുസരിക്കണമെന്നും സിനഡ് തീരുമാനമനുസരിച്ച് കുർബാന അർപ്പിക്കണമെന്നും ആവർത്തിച്ച് പേപ്പൽ ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ദേവജനത്തിനുള്ള പൊന്തിഫിക്കൽ ഡെലഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ എസ് ജെയുടെ കത്തിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക്. 2023 December 7 പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയിൽ നിന്ന് ഒരു പ്രത്യേക സന്ദേശം ലഭിച്ച എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഈ പിറവി തിരുനാളിന് ഒരു പ്രത്യേക പ്രാധാന്യമുണ്ട്. തന്റെ സന്ദേശത്തിൽ പരിശുദ്ധ പിതാവ് അസന്നിഗ്ധവും തീക്ഷ്ണവുമായ വാക്കുകളിൽ എല്ലാ അന്മാരെയും സമർപ്പിതരെയും എല്ലാറ്റിലും ഉപരിയായി വൈദികരെയും കത്തോലിക്ക സഭയുമായുള്ള ഐക്യം ദൃശ്യമായ അടയാളത്തിലൂടെ പ്രകടിപ്പിക്കാൻ ക്ഷണിച്ചിരിക്കുകയാണ്. അതായത് സിനഡിന്റെ തീരുമാനമനുസരിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുക. ഇത് കേവലം ചില നിയമങ്ങൾ പാലിക്കുന്ന പ്രശ്നമല്ല, മറിച്ച് അതിലുപരി സഭയുടെ ഐക്യത്തെ ബാധിക്കുന്ന കാര്യമാണ്. വിശുദ്ധ പൗലോസിന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് പറയുന്നു, സഭയാകുന്ന ക്രിസ്തുവിന്റെ ശരീരത്തെ തച്ചുടക്കരുത്. അങ്ങനെയായാൽ തന്റെ തന്നെ ന്യായവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. ഈ വാക്കുകൾ അദ്ദേഹത്തിന്റെ കൽപ്പന കൂടിയായ സന്ദേശത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് ഒരു സംശയത്തിനും ഇട നൽകുന്നില്ല. മാർപ്പാപ്പ വൈദികരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇങ്ങനെ ചോദിക്കുന്നു, വൈദികരെ, നിങ്ങളുടെ തിരുപ്പട്ടത്തെയും അതിലൂടെ ഏറ്റെടുത്ത പ്രതിബദ്ധതയും ഓർക്കുക. നിങ്ങളുടെ സഭയുടെ പാതയിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചു പോകാതെ സിനഡിന്റെയും നിങ്ങളുടെ മെത്രാന്മാരുടെയും മേജർ ആർച്ച് ബിഷപ്പിന്റെയും ഒപ്പം സഞ്ചരിക്കുക. നിങ്ങളുടെ സിനഡ് തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുക. വളരെ വ്യക്തമായ ഈ വാക്കുകളിൽ ആർക്കെങ്കിലും സംശയമോ എതിർപ്പോ എങ്ങനെയുണ്ടാകും? മുൻകാലങ്ങളിൽ മാർപ്പാപ്പയുടെ കത്തുകൾ നിരസിച്ചതിനെ ന്യായീകരിച്ചുകൊണ്ട് ആരൊക്കെയോ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പരിശുദ്ധ പിതാവ് ഇവിടുത്തെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാതെ എഴുതിയതാണ് അവ. അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുഴുവൻ യാഥാർത്ഥ്യവും അറിയാതെ എഴുതിയതിനാൽ അവയിൽ ധാരാളം തെറ്റുകൾ കടന്നുകൂടിയിട്ടുണ്ട്. അതുമല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ടാണ് അദ്ദേഹം അവ അങ്ങനെ എഴുതിയത്. തന്റെ സന്ദേശത്തിൽ മാർപ്പാപ്പ തന്നെ ഈ തെറ്റിദ്ധാരണകൾ തിരുത്തുന്നുണ്ട്. നിങ്ങളെ ബോധ്യപ്പെടുത്താനായി വർഷങ്ങളായി മുന്നോട്ട് വെച്ച കാരണങ്ങൾ ഞാൻ ശ്രദ്ധാപൂർവ്വം സമയമെടുത്ത് പഠിച്ചു. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു വീഡിയോ സന്ദേശം അയക്കാൻ മാർപ്പാപ്പ തീരുമാനിച്ചത്? അദ്ദേഹം തന്നെ അത് വിശദീകരിക്കുന്നു. കാരണം മാർപ്പാപ്പ എന്താണ് ചിന്തിക്കുന്നതെന്ന് ഇനി ആർക്കും സംശയം വരാൻ ഇടയാകരുത്. പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ വൈദികരെ, സഭയോടുള്ള നമ്മുടെ സ്നേഹവും റോമിലെ മെത്രാനായ ഫ്രാൻസിസ് മാർപ്പാപ്പയോടുള്ള നമ്മുടെ സ്നേഹവും വിശ്വസ്തതയും വാക്കുകളിലൂടെ മാത്രമല്ല, മറിച്ച് ഉചിതമായ പ്രവൃത്തികളിലൂടെയും നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നതും പ്രകടിപ്പിക്കേണ്ടതുമായ സമയം വന്നു കഴിഞ്ഞു. സഹോദരങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കാനും പഠിപ്പിക്കാനും ദൈവജനത്തെ നയിക്കാനും കർത്താവ് തന്റെ ശിഷ്യനായ പത്രോസിനെയും അവന്റെ പിൻഗാമികളെയും നിയോഗിച്ചുവെന്ന് നാം യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ മിശിഹായോടും അവന്റെ സഭയോടുമുള്ള സ്നേഹം ഒരു പ്രാദേശിക ആചാരത്തോടുള്ള അടുപ്പം ത്യജിക്കാൻ നമ്മെ ശക്തരാക്കേണ്ടതാണ്. അത് നമുക്ക് എത്ര പ്രിയപ്പെട്ടതാണെങ്കിലും ആഴത്തിൽ നമ്മിൽ വേരൂന്നിയതും ആത്മീയമായി ഉപയോഗപ്രദവുമാണെങ്കിലും പരിശുദ്ധ പിതാവിനോടുള്ള വിശ്വസ്തയുടെയും അനുസരണത്തിന്റെയും അടയാളമായി ഈ പ്രവൃത്തി നമുക്ക് സന്തോഷത്തോടെ ചെയ്യാം. പരിശുദ്ധ പിതാവിനെയും സഭയും സ്നേഹിക്കുന്നവർ ഒഴികഴിവുകളും ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കാത്ത പിടിവാശിയും ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തെ അനുസരിക്കും. ഈ അതിരൂപതയും അതിലെ ആത്മായരും സമർപ്പിതരും വൈദികരും എപ്പോഴും മാർപ്പാപ്പയോടും സഭയോടുമുള്ള സ്നേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരിശുദ്ധ പിതാവിന്റെ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് ഈ സ്നേഹം ഉചിതമായും വ്യക്തമായും പ്രകടിപ്പിക്കേണ്ട സമയം വന്നിരിക്കുന്നു. തന്റെ സമൃദ്ധമായ കൃപയാൽ നമ്മുടെ ഉദാരമായ അനുസരണത്തിന് കർത്താവ് പ്രതിഫലം തരും എന്ന വാക്കുകളോടെയാണ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ എസ് ജെയുടെ കത്ത് അവസാനിക്കുന്നത്.